അതീവ ഗുരുതരമായിട്ടുള്ള സുരക്ഷാ ഭീഷണി കേരളം കേന്ദ്രീകരിച്ച് ഇന്ത്യക്ക് നേരെ ഉയരുന്നു എന്നതിൻ്റെ അവസാന ഉദാഹരണമാണ് തിരുവനന്തപുരത്തിൻ്റെ അതിർത്തിയായി കൊല്ലത്തുള്ള കുളത്തൂപ്പുഴയിൽ പാകിസ്ഥാൻ നിർമ്മിച്ച വെടിയുണ്ടകൾ കണ്ടെത്തിയിരിക്കുന്നു. കുളത്തൂപ്പുഴ ഒരു പാലത്തിൻ്റെ സമീപത്തു നിന്നാണ് ഇത് കണ്ടെത്തിയിരിക്കുന്നത്. ഇതിനോടൊക്കെ ഒരു ഉദാസീനമായ, നിസ്സംഗമായ, നിർവികാരമായ സമീപനം എങ്ങനെ ഒരു സർക്കാരിനെടുക്കാൻ സാധിക്കുന്നു എന്ന് ഈ രാജ്യത്ത് ജീവിക്കാൻ ആഗ്രഹിക്കുന്ന മുഴുവൻ മനുഷ്യരെയും അത്ഭുതപ്പെടുത്തുകയും ഉത്കണ്ഠപ്പെടുത്തുകയും ചെയ്യുന്ന കാര്യമാണ്. കുളത്തൂപ്പുഴയിൽ നിന്ന് കിട്ടിയിരിക്കുന്നത് പാകിസ്ഥാൻ നിർമ്മിതമായിട്ടുള്ള ബുള്ളറ്റുകൾ, വെടിയുണ്ടകളാണെന്നറിയുമ്പോൾ അത് ഉണ്ടാക്കുന്ന, അത് സൃഷ്ടിക്കാവുന്ന കുഴപ്പങ്ങളെ സംബന്ധിച്ച് എത്രത്തോളം വ്യാകുലത നമ്മളിൽ ആവശ്യമാണ്. പക്ഷേ ഇവിടുത്തെ അതിനുത്തരവാദിത്തപ്പെട്ട സർക്കാർ അത്തരത്തിലുള്ള എന്തെങ്കിലും ഒരു വ്യാകുലത കാണിക്കുന്നതായിട്ട് നമുക്കറിയില്ല, ഒന്ന്. രണ്ടാമത്, ഇപ്പോൾ ഈ കേരളത്തിൽ മുഴുവൻ കത്തിക്കാളുന്ന മറ്റൊരു വിഷയമാണ് CNAG റിപ്പോർട്ടിനെ തുടർന്ന് കേരളത്തിൽ കാണാതെ പോയ 12,000 പരം വരുന്ന വെടിയുണ്ടകൾ, അതോടൊപ്പം തന്നെ 25 റൈഫിളുകൾ. അതിനെ സംബന്ധിച്ചുള്ള അന്വേഷണം കള്ളന്മാർ തന്നെ സ്വയം അന്വേഷിക്കുന്ന അവസ്ഥയിൽ കേരളത്തിലെ പോലീസ് ഉദ്യോഗസ്ഥന്മാരെ തന്നെ ഏൽപ്പിച്ചിരിക്കുകയാണ്. വെടിയുണ്ട മോഷണം പോയ അതിൽ പ്രതിയാക്കപ്പെട്ടിരിക്കുന്ന ആൾ മന്ത്രിയുടെ ഗൺമാനാണ്. കടകംപള്ളി സുരേന്ദ്രൻ എന്ന് പറയുന്ന മന്ത്രിയുടെ ഗൺമാൻ ആ വെടിയുണ്ട മോഷണത്തിലെ പ്രതിയാണ്. അയാൾക്കെതിരെ NIA ഉൾപ്പെടെ അന്വേഷിച്ച് രാജ്യസുരക്ഷാ പ്രകാരം അന്വേഷണം നടക്കുന്ന ഒരു കേസിൽ പ്രതിയായിട്ടുള്ള ആൾ മന്ത്രിയുടെ ഗൺമാനാണ്. മുഖ്യമന്ത്രിയുടെ ഓഫീസ് അറിയാതെ വെടിയുണ്ടകൾ പോയിട്ടില്ല. അതിനെക്കുറിച്ചുള്ള അന്വേഷണം നടത്താൻ ഉത്തരവിട്ടിരിക്കുന്ന ആഭ്യന്തര വകുപ്പാണ്. പക്ഷേ ഒരു നടപടിയുമില്ല. പാകിസ്ഥാൻ്റെ വെടിയുണ്ടകൾ കേരളത്തിലെ തെരുവുകളിൽ പോലും സുലഭമാകുന്നു. ഇന്ത്യ കേരളത്തിൻ്റെ പോലീസിൻ്റെ വെടിയുണ്ടകൾ എവിടെ പോയി എന്നറിയാത്ത സാഹചര്യമുണ്ടാകുന്നു. ഇത് രണ്ടും അങ്ങേയറ്റം അപകടമാണ്. കേരളത്തെ ഏതോ ഒരു വലിയ ദുരന്തത്തിൻ്റെ മുൾമുനയിലേക്ക് ഇവിടുത്തെ സർക്കാരും പോലീസും ഭരണകൂടവും ചേർന്ന് തള്ളിവിടുകയാണോ എന്നുള്ള ഞെട്ടൽ ഈ കേരളത്തിലെ മുഴുവൻ ജനതയും ബാധിച്ചിരിക്കുകയാണ്, ഒന്ന്. രണ്ടാമത്, ഈ കേരളം ഇന്ന് ഭീകരവാദികളുടെ ഏറ്റവും സുരക്ഷിത താവളമായിട്ട് മാറിക്കഴിഞ്ഞിരിക്കുന്നു. കാശ്മീരിൽ 370 എടുത്തു കളഞ്ഞതിന് ശേഷം അവിടുത്തെ ഭീകരവാദികൾക്കും അവരെ സംരക്ഷിക്കുന്നവർക്കും അവിടുന്ന് പലായനം ചെയ്യേണ്ടി വന്നു. അല്ലാത്തവരെല്ലാം ജയിലിൽ കിടക്കുകയാണ്. അതുകൊണ്ട് ഇന്ന് ഭീകരവാദികൾക്ക് ഏറ്റവും സുരക്ഷിതമായി വന്ന് പാകിസ്ഥാൻ വെടിയുണ്ടകൾ ഉപയോഗിക്കാനും വേണമെങ്കിൽ കേരള പോലീസിൻ്റെ വെടിയുണ്ടകൾ എടുത്തുകൊണ്ട് പോകാനും പറ്റുന്ന ഒരു സ്ഥലമായിട്ട് കേരളം അധപ്പതിച്ചിരിക്കുകയാണ്. ഈ കഴിഞ്ഞ ദിവസം കേന്ദ്ര പ്രധാനമന്ത്രിയുടെ സുരക്ഷാ ഉപദേഷ്ടാവായിട്ടുള്ള അജിത് ഡോവൽ അദ്ദേഹം ട്വിറ്ററിൽ കുറിച്ചു. അദ്ദേഹം പറഞ്ഞത് ബീഹാറിലെ നിരക്ഷര കക്ഷികൾ ആണ് ഓരോ വർഷവും ഏറ്റവും കൂടുതൽ ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസിൽ IAS റിക്രൂട്ട് ചെയ്യപ്പെടുന്നത്. അതേസമയത്ത് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സാക്ഷരരുള്ള കേരളം IAS ആൾക്കാരെ റിക്രൂട്ട് ചെയ്യുന്നത്, പകരം ഏറ്റവും കൂടുതൽ ഓരോ വർഷവും ISIS റിക്രൂട്ട് ചെയ്യപ്പെടുന്നവർ കേരളീയരാണ് എന്ന് പറഞ്ഞത് ഇന്ത്യയുടെ സുരക്ഷാ ഉപദേഷ്ടാവായിട്ടുള്ള അജിത് ഡോവല. കേരളം ഇസ്ലാമിക ഭീകര സങ്കേതത്തിലേക്ക് ISIS ആളെ റിക്രൂട്ട് ചെയ്യുമ്പോൾ ബീഹാർ പോലെയുള്ള നിരക്ഷര സംസ്ഥാനങ്ങൾ IAS ആൾക്കാരെ റിക്രൂട്ട് ചെയ്യുന്നു എന്നാണ് പറഞ്ഞത്. ആ പറഞ്ഞതിൻ്റെ കാഠിന്യം, അതിൻ്റെ ഭീകരത എത്രത്തോളമാണ് എന്ന് ഇനിയെങ്കിലും കേരളം നന്നായിട്ട് മനസ്സിലാക്കണം. സിറിയയിലെ IS ക്യാമ്പുകളിലേക്ക് ഏറ്റവും കൂടുതൽ ആൾക്കാർ, ഏതെങ്കിലും ഒരു പ്രത്യേക ഭാഷ സംസാരിക്കുന്നവർ പോയിട്ടുണ്ടെങ്കിൽ അത് മലയാളം സംസാരിക്കുന്നവരാണ്. അഫ്ഗാനിസ്ഥാനിലെ ഭീകര കേന്ദ്രങ്ങളിൽ ജീവിക്കുന്നവർ മലയാളികളാണ്.
പാകിസ്ഥാൻ ഇന്ത്യയുടെ അതിർത്തിക്കുള്ളിലേക്ക് കടത്തിവിടുന്ന അതിർത്തി കടന്നു വരുന്ന ഭീകരവാദികൾ മലയാളികളാണ്. ഈ ഭീകരവാദികളുടെ ലൈംഗികപരമായ കാര്യങ്ങൾക്ക് വേണ്ടി റിക്രൂട്ട് ചെയ്യപ്പെടുന്ന വനിതകൾ, യുവതികൾ, അതും മലയാളികളാണ്. ലൗ ജിഹാദിൻ്റെ പേരിലൊക്കെ ഇവിടെ സീറോ മലബാർ സഭ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് പറഞ്ഞല്ലോ, എസ് എൻ ഡി പിയും എൻ എസ് എസും ഇവിടുത്തെ ഹിന്ദു സംഘടനകളൊക്കെ കുറേ കാലങ്ങളായിട്ട് പറയല്ലേ, ലൗ ജിഹാദിൻ്റെ പേരിൽ ഇവിടുത്തെ കേരളത്തിലെ ക്രിസ്ത്യാനികളെയും ഹിന്ദുക്കളെയും സിറിയയിലേക്കൊക്കെ കൊണ്ടുപോയി അവിടുത്തെ ഭീകരവാദ ക്യാമ്പുകളിൽ കിടക്കുന്ന ഭീകരവാദികളുടെ ലൈംഗികപരമായിട്ടുള്ള വികാരങ്ങൾ ശമിപ്പിക്കാൻ വേണ്ടിയുള്ള ഉപകരണങ്ങളാക്കി മാറ്റുകയാണ്. ഇത് കേരളം വലിയ ഒരു അപകടത്തിൻ്റെ പ്രതിസന്ധിയിലാണ്, അതീവ ഗുരുതരമായിട്ടുള്ള സാഹചര്യത്തിലാണ് എന്ന് ഉറക്കെ ഉറക്കെ വിളിച്ചു പറയാനുള്ള സാഹചര്യമാണ്. ഞാനും ബി ജെ പിയോ അല്ലെങ്കിൽ ഇവിടുത്തെ മറ്റ് ദേശീയ പ്രസ്ഥാനങ്ങളോ പ്രധാനമന്ത്രിയോ അമിത്ഷായോ ഇതൊക്കെ പറയുമ്പോൾ ആരും തെറ്റിദ്ധരിക്കേണ്ട, ഇത് ബി ജെ പിക്ക് എന്തെങ്കിലും നേട്ടത്തിന് വേണ്ടിയാണ് ബി ജെ പി രാഷ്ട്രീയ മുതലെടുപ്പ് നടത്തുകയാണെന്ന്. കാരണം നമുക്കറിയാമല്ലോ ഈ രാജ്യത്ത് ഭീകരവാദത്തിൻ്റെ ദുരന്തം അനുഭവിക്കാൻ പോകുന്നത് നമ്മുടെയൊക്കെ ഭാവിയിൽ നമ്മുടെയൊക്കെ കുഞ്ഞുങ്ങളാണ്. ഇന്ന് ഒരു വയസ്സും രണ്ട് വയസ്സും മൂന്ന് വയസ്സുമുള്ള കുഞ്ഞുങ്ങൾ നാളെ ജീവിതത്തിൽ വലിയ വലിയ തലങ്ങളിലേക്ക് ഉയരേണ്ടവരാണ്. പത്തും നൂറ് വയസ്സ് വരെ ഇവിടെ ജീവിച്ചിരിക്കേണ്ടവരാണ്. അവർക്കാണ് ഇന്നത്തെ ഭീകരവാദികളെ സംരക്ഷിക്കുന്ന ഇടതുപക്ഷവും വലതുപക്ഷവും പ്രതിസന്ധി ഉണ്ടാക്കുന്നത് അവരുടെ ജീവിതത്തിനാണ്, അവരുടെ ശാന്തമായ ജീവിതത്തിനാണ്. അതുകൊണ്ട് നാളത്തെ തലമുറകളെ ഓർത്തെങ്കിലും ഈ തീവ്രവാദികളെ സംരക്ഷിക്കുന്ന കമ്മ്യൂണിസ്റ്റ് സർക്കാരും അതോടൊപ്പം തന്നെ പ്രതിപക്ഷവും ഈ നിലപാടുകളിൽ നിന്നും മാറി ഭീകരവാദികൾക്കെതിരെ ഏറ്റവും ശക്തമായിട്ടുള്ള നടപടിയെടുക്കാൻ പറ്റുന്ന സാഹചര്യം കേരളത്തിലുണ്ടാകണം. എൻ ഐ എ ആണ് അന്വേഷിക്കേണ്ടത് എല്ലാ വിഷയങ്ങളും. ഇവിടുത്തെ പോലീസിൻ്റെ വെടിയുണ്ടകൾ പോയതിനെ സംബന്ധിച്ച് അന്വേഷിക്കേണ്ടത് വെടിയുണ്ട മോഷ്ടിച്ച ഐ ജിയോ എ ഡി ജി പിയോ അല്ല. പോലീസിൻ്റെ തോക്കുകൾ മോഷണം പോയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഫിസിക്കലി പോയിട്ട് അത് അന്വേഷിക്കേണ്ടത് സാക്ഷാൽ സി ആൻഡ് എ ജി അന്വേഷിച്ചപ്പോൾ കിട്ടാത്ത തോക്ക് മോഷ്ടിച്ച ഐ ജി അന്വേഷിച്ച കിട്ടില്ല. അതിൻ്റെ പുറത്ത് അതിൻ്റെ പുറകിൽ വെട്ടിപ്പാണ്, തട്ടിപ്പാണ്, ജനങ്ങളെ കബളിപ്പിക്കലാണ്. അതുകൊണ്ട് തോക്കിനെക്കുറിച്ച് അന്വേഷിക്കേണ്ടത് കേരള പോലീസല്ല, അത് അന്വേഷിക്കേണ്ടത് എൻ ഐ എ ആണ്. നഷ്ടപ്പെട്ട വെടിയുണ്ടകളെക്കുറിച്ച് അന്വേഷിക്കേണ്ടത് എൻ ഐ എ ആണ്. പാകിസ്ഥാനിലെ വെടിയുണ്ടകൾ എങ്ങനെ കേരളത്തിൽ വന്നു എന്ന് അന്വേഷിക്കേണ്ടത് എൻ ഐ എ ആണ്. അതുകൊണ്ട് കേന്ദ്ര സുരക്ഷാ ഏജൻസി തന്നെ അന്വേഷിച്ച് ഉത്തരവാദിത്തപ്പെട്ടവർ, അത് ഡി ജി പി ആണെങ്കിലും മുഖ്യമന്ത്രിയുടെ ഓഫീസാണെങ്കിലും സാക്ഷാൽ മുഖ്യമന്ത്രിയാണെങ്കിലും ആരാണെങ്കിലും അവരെ പ്രതിക്കൂട്ടിൽ കൊണ്ടുവരേണ്ടിയിരിക്കുന്നു. അല്ല എങ്കിൽ ഭീകരവാദികൾ സൃഷ്ടിക്കുന്ന ബോംബിൻ്റെ മുമ്പിൽ ഈ കേരളത്തെ മുഴുവൻ തന്നെ ബലിയർപ്പിക്കുന്ന അതീവ അപകടകരമായിട്ടുള്ള ക്രൂരതയാണ് ഈ കേരളം ചെയ്യുന്നതെന്ന് നാളെയുടെ തലമുറ പറയും. അതുകൊണ്ട് അതിനുവേണ്ടിയുള്ള നടപടികളാണ് എടുക്കേണ്ടത് എന്നുള്ളതാണ് അഭിപ്രായം.